തെരഞ്ഞെടുപ്പ് പരാജയം ഏൽപ്പിച്ച ആഘാതത്തിൽ നിന്ന് ഇതുവരെ കോൺഗ്രസ് മുക്തമായിട്ടില്ല. ഈ പോക്ക് പോയാൽ ഇനി രക്ഷയില്ല എന്ന് കോൺഗ്രസുകാർക്ക് ശരിക്കും ബോധ്യമായിട്ടുണ്ട് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും ഇങ്ങനെയൊക്കെ വിലയിരുത്തലുകളും മാറ്റങ്ങളും ഒക്കെ കോൺഗ്രസിൽ ഉണ്ടായിരുന്നു. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ വൻ വിജയത്തോടെ കോൺഗ്രസുകാർ കരുതി ഇനിയിപ്പോ ഒന്നും ചെയ്യണ്ട, ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി, നമുക്ക് വലുത് നമ്മുടെ ഗ്രൂപ്പ് തന്നെയെന്ന്. ഇപ്പോൾ പ്രതിപക്ഷ തുടർച്ച കിട്ടിയതോടെ വീണ്ടും രഹസ്യവും പരസ്യവുമായ ചർച്ചകൾ കൊണ്ടുപിടിച്ച് നടക്കുകയാണ്. ചർച്ച എന്നതിനേക്കാൾ ഉപരി ഗൂഢാലോചനകൾ എന്ന് പറയുന്നതാവും ശരി. കോൺഗ്രസ് സംരക്ഷണമല്ലല്ലോ, ഗ്രൂപ്പ് സംരക്ഷണമാണല്ലോ അവർ നടത്തുന്നത്. ഇപ്പോൾ രാഷ്ട്രീയകാര്യ സമിതിയൊക്കെ ചേർന്ന് കുറെ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടത്രേ. KPCC DCC തലത്തിലുള്ള ജംബോ കമ്മിറ്റികൾ പിരിച്ചുവിടണമെന്ന് കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതിയിൽ ആവശ്യമുയർന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജംബോ കമ്മിറ്റികളെ കൊണ്ട് കാര്യമായ പ്രയോജനം ഉണ്ടായിട്ടില്ല എന്ന് നേതാക്കൾ അഭിപ്രായപ്പെട്ടു. തെരഞ്ഞെടുപ്പ് പരാജയം കണക്കിലെടുത്ത് താഴെത്തട്ടിൽ റിപ്പോർട്ട് തേടാനാണ് കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതിയിൽ തീരുമാനമായത്. ശരിക്കും എന്തിനായിരുന്നു ഈ ജംബോ കമ്മിറ്റി? പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താനായിരിക്കുമല്ലോ. പക്ഷെ ഒന്നും മെച്ചപ്പെട്ടില്ലെന്ന് മാത്രമല്ല, സ്ഥിതിഗതികൾ കൂടുതൽ വഷളാവുകയും ചെയ്തു. പ്രാദേശിക പ്രവർത്തനങ്ങളിൽ പോലും ബന്ധമില്ലാത്തവരെ KPCC ഭാരവാഹി പട്ടികയിൽ ഉൾപ്പെടുത്തി എന്ന പരാതികൾ എല്ലാ പുനഃസംഘടനകൾക്ക് ശേഷവും കേൾക്കാറുള്ള കാര്യമാണ്. ഒരു യോഗം സംഘടിപ്പിച്ചാൽ തന്നെ കാഴ്ചക്കാരെക്കാൾ കൂടുതൽ പേർ വേദിയിൽ ഉണ്ടാവുകയും വേദിയിലുള്ള ഖദർധാരികളെ താങ്ങാനാവാതെ സ്റ്റേജ് തന്നെ നിലംപൊത്തുന്നതുമാണ് ഇക്കാലം അത്രയും തുടർന്നു വരുന്നത്. പരിപാടികളിൽ നേതാവിനൊപ്പം ചേർന്ന് നിന്ന് ഫോട്ടോയിലും വീഡിയോയിലും ഒക്കെ വന്നാൽ പലരുടെയും ജീവിതം ധന്യമായി, അത്ര തന്നെ, അതിൽ കൂടുതലൊന്നും പലർക്കും നോട്ടമേ ഇല്ല. തെരഞ്ഞെടുപ്പ് ഫലം വിശദമായ വിലയിരുത്താൻ ഈ മാസം 18-19 തീയതികളിൽ വീണ്ടും യോഗം ചേരും. പാർട്ടി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് 1.5 കൊല്ലം നഷ്ടമായി എന്നും ജംബോ കമ്മിറ്റികൾ ഒഴിവാക്കണമെന്ന് ആഗ്രഹിച്ചെങ്കിലും ഗ്രൂപ്പുകൾ ഭാരവാഹികളെ നിശ്ചയിച്ചപ്പോൾ നിസ്സഹായനായി നിൽക്കേണ്ടി വന്നു എന്നും കഴിഞ്ഞ ദിവസം KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞിരുന്നു. കോൺഗ്രസിൽ സമ്പൂർണ്ണ പുനഃസംഘടനയ്ക്കും രാഷ്ട്രീയകാര്യ സമിതിയിൽ തീരുമാനമായിട്ടുണ്ട്. പുനഃസംഘടനാ സമയത്ത് നേതൃത്വവും മാറും. അഴിച്ചുപണിക്ക് വിശദമായ മാർഗരേഖ തയ്യാറാക്കാനും തീരുമാനമായി. സമൂഹ മാധ്യമങ്ങളിൽ പാർട്ടിയെ ആക്ഷേപിക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കാനും യോഗം തീരുമാനമായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ഉത്തരവാദി താൻ മാത്രമാണെന്ന് വരുത്താൻ ശ്രമം നടക്കുന്നുണ്ടെന്നും തോൽവിയിൽ എല്ലാവർക്കും പങ്കുണ്ടെന്നുമാണ് യോഗത്തിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പ്രതികരിച്ചത്. എന്നാൽ തെരഞ്ഞെടുപ്പ് സമിതി അധ്യക്ഷനെന്ന നിലയിൽ ഉത്തരവാദിത്തം തനിക്കാണെന്നും അത് ഏറ്റെടുക്കുന്നു എന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. അതേസമയം പരസ്പരം ആരോപണങ്ങൾ ഉന്നയിച്ച് മറ്റുള്ളവർക്ക് ചിരിക്കാൻ വകയുണ്ടാക്കരുതെന്നാണ് രമേശ് ചെന്നിത്തല KPCC രാഷ്ട്രീയകാര്യ സമിതിയിൽ പറഞ്ഞത്.